Hi friends, welcome to Garam Masala, the magic spices of cooking. Nura Pathiri. Innu namukku traditional Malabar dish aya Nura Pathiri engane thayaraakki edukkunnathennu nokkam. Idu spicy curryude kude nalla oru combination aanu. Idinu vendi njan 2 cup basmati rice aanu eduthittullathu. Basmati rice inu pagaramayi jeeragashala rice o kaima rice o edukkam. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 3 മുതൽ 4 മണിക്കൂർ വരെ ഇതിന് കുതിർത്തിയെടുക്കണം. അടുത്തതായി നമുക്ക് 4 മുട്ടയാണ് വേണ്ടത്. ഇനി നമുക്ക് 3.5 കപ്പ് തേങ്ങാപ്പാൽ കൂടെ വേണം. ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമുക്ക് കുതിർത്തിയെടുത്തിട്ടുള്ള അരിയുടെ പകുതി ഭാഗം ഒരു മിക്സിയിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം. നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അരി കൂടെ അരച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നുരപ്പത്തിരിക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കിയെടുക്കണം. ഇനി നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ഞാനിതിനെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്നും നുരയെല്ലാം പൊങ്ങി വരുന്നുണ്ട്. ഈ നുര ഉപയോഗിച്ച് വേണം നമുക്ക് പത്തിരി തയ്യാറാക്കിയെടുക്കാൻ. അതിനുവേണ്ടി നമുക്കൊരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നുര ഒഴിച്ചു കൊടുക്കണം. ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്ക് ഇതിലോട്ട് നുര ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരി കൂടെ തയ്യാറാക്കിയെടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നിരയെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ട്രഡീഷണൽ മെത്തേഡിൽ നുരപ്പത്തിരി തയ്യാറാക്കുന്നത് മാനുവൽ ബീറ്റർ ഉപയോഗിച്ചാണ്. ഇതുപോലെയാണ് നുര തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ ചൂടായ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ അടുത്ത പത്തിരിയും തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നുരപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സ്പൈസി ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.